നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികളെ മാറി മാറി തുടങ്ങിയ സ്വഭാവമുണ്ടെങ്കിലും ഇത്തവണ കെ രാജനിലൂടെ മണ്ഡലം നിർത്താൻ കഴിയുന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്

തൃശൂർ കോർപ്പറേഷനിലെ പതിനാല് വാർഡുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ഒല്ലൂർ തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒല്ലൂർ മണ്ഡലത്തിൽ കേരള നിയമസഭാ ചീഫിപ്പും സി പി ഐ നേതാവുമായ കെ രാജനാണ് ജനപ്രതിനിധി ജനകീയ എം എൽ എ എന്ന മുഖവുമായി വീണ്ടും മത്സരരംഗത്തുള്ള രാജൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ് ആയിരം കോടിയുടെ വികസനം മണ്ഡലത്തിൽ നടപ്പിലാക്കാനായി നടപ്പിലാക്കാനായിരുന്നത് തന്നെയാണ് ഒല്ലൂരിലെ എൽ ഡി എഫിൻ്റെ പ്രധാന പ്രചരണ വിഷയവും കോൺഗ്രസ് നേതാവ് ജോസ് വള്ളൂരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനാണ് എൻ ഡി എയ്ക്കായി മത്സരിക്കാനിറങ്ങുക തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നും നടക്കുന്ന മണ്ഡലമാണ് ഒല്ലൂർ ചീഫ് വിപ്പായിരുന്ന കെ രാജൻ തന്നെയാണ് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനം തന്നെയാണ് കൃത്യമായും കെ രാജൻ എടുത്തു പറയുന്നതും രാജേട്ടാ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടന്നൊരു മണ്ഡലം എന്നുള്ളതെന്ന് ഓലോനെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട് അപ്പം അത്രയും വികസനം നടപ്പിലാക്കിയ ഒരു ആളിൽ നിന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പോയി ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഭയങ്കര ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഒരു കാലത്തും കാണാത്ത വിധത്തിലുള്ളൊരു ഒരു ഒരു തരംഗവും വികാരമൊക്കെ ഉണ്ട് അത് വ്യക്തിപരമായ എൻ്റെ കാര്യം മാത്രമായിട്ട് ഞാൻ കരുതുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ട പൊതുവായിട്ടുള്ള ജനകീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നാടൊരു അംഗീകാരം നൽകുന്നുണ്ട് അഞ്ച് വർഷക്കാലം മുമ്പ് വരുമ്പോൾ ഇരുണ്ട മുഖങ്ങളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമാണ് അക്ഷരാർത്ഥത്തിൽ കാഴ്ചകളായിരുന്നത് അതൊരു ഭാഷയ്ക്ക് പറയുന്നതല്ല പെൻഷൻ കിട്ടാത്തവർ വീട് നഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിലെത്തിയവർ തൊഴിൽ നഷ്ടപ്പെട്ടവർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിൻ്റെ പ്രയാസങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ വ്യക്തിപരമായി ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അവർ ആവേശത്തിലാണ് കൂടുതൽ ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണുന്നത് കുടുംബയോഗങ്ങളിൽ കാണുന്നത് പ്രായമായ അമ്മമാരുടെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളുടെയും ഒക്കെ സാന്നിധ്യമാണ് സ്ത്രീകൾ കൂടുതലായി നമ്മുടെ യോഗങ്ങളിൽ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ വരുന്നു ഇപ്പോൾ തുറന്ന പര്യടന പരിപാടികളിലൊക്കെ പോകുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും വല്ലതുപോലെ പ്രതികരിക്കുന്നുണ്ട് അവരൊരു വലിയ ആവേശത്തിലാണ് ഈ ഗവൺമെൻറ് തുടരണം എന്ന പ്രശ്നം രണ്ടാമത്തെ കാര്യം കേരള ത്തിൽ പ്രത്യേകിച്ച് ഒല്ലൂരിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വികസനത്തിന് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് കനിഞ്ഞ നിഗ്രഹിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല സമസ്ത മേഖലകളെയും ബന്ധപ്പെടുത്തുന്ന സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു വികസന അജണ്ടയാണ് ഉല്ലൂരിനെ ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മാസ്റ്റർ പ്ലാൻ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു കേരളത്തിൽ ഇടതു മുന്നണി പ്രകടന പത്രി ഇറക്കിയ പോലെ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള ആവേശം ഇപ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് അതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു രണ്ട് മൂന്നും ഘട്ടങ്ങൾ അതിവേഗമായിരിക്കുന്നു മുപ്പത് കൊല്ലമായിട്ടുള്ള സ്വപ്നം ഒരിക്കലും നടക്കില്ല എന്ന് ജനങ്ങൾ പേടിച്ചതിൻ്റെ കാരണം ഒരു ബഡ്ജറ്റിന് മുന്നൂറ് മുന്നൂറ്റി കോടി രൂപ താങ്ങുക സാധ്യമേ അല്ല ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അത്ര പണം ചെലവഴിക്കാമോ എന്നുള്ള പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ കിഫ്ബി വന്നതോടുകൂടിയാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കോടിയും കിഫ്ബിയാണ് നാൽപ്പത് കോടി മാത്രമേ പ്ലാൻ ഫണ്ടുള്ളൂ അപ്പോൾ ആ പണം കിഫ്ബി നൽകി അത് അഗ്രിമെൻറ്റ് വെച്ചതോടുകൂടി ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ സുവോളജിക്കൽ പാർക്കിൽ നിൽക്കുന്നില്ല സുവോളജിക്കൽ പാർക്കിനെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി ഏറ്റെടുത്ത് സുവോളജിക്കൽ പാർക്കിൻ്റെ ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിൽ ചിയാരത്തെ ബോട്ട് ക്ലബ്ബ് പത്ത് കോടി രൂപ അനുവദിച്ച് പുത്തൂരിൻ്റെ കായൽ വികസനം അതുപോലെ തന്നെ പീച്ചി ഡാം ഇവിടെ തന്നെ അഞ്ച് കോടി രൂപയ്ക്ക് പണിയാൻ പോകുന്ന കച്ചിത്തോട് ഡാം ഇതിനെല്ലാം കൂട്ടി നിർത്തി പിൽഗ്രീം ടൂറിസത്തിൻ്റെ ഭാഗമായി ലോക പ്രശസ്തമായിട്ടുള്ള അയോപ്രാസ് എമ്മയുടെ പരിശുദ്ധിയായിട്ടുള്ള അയോപ്രാസ് എമ്മയുടെ ഒല്ലൂർ മാലകപ്പള്ളിയുടെ പാരമ്പര്യം കേരള പഴനി എന്ന് വിളിക്കപ്പെടുന്ന ചോച്ചേരിക്കുന്ന അമ്പലം ഇങ്ങനെ തുടങ്ങി പിൽഗ്രീൻ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തി പുല്ലൂരിനൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കുക മുപ്പത് ലക്ഷത്തോളം പേർ ഒരു ലക്ഷം ഒരു ഒരു വർഷം വരും എന്ന് പറയുന്ന ഈ കേന്ദ്രം അന്നൊരു ദിവസം മുഴുവൻ ഇവിടെ താമസിക്കാൻ തങ്ങാൻ അങ്ങനെ ഇവിടെ ലഭ്യമാകുന്ന ഒരു എനർജിയെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് വിന്യസിപ്പിക്കുക ഏതാണ്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി ഇരുപത്തിനാല് കോടി രൂപ ചെലവാക്കിക്കൊണ്ടുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രോ പാർക്ക് കണ്ണാറയിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞു മണ്ഡലത്തിൽ കെ രാജ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ഇനിയും തുടരണമെന്നും ഒല്ലൂരിൽ വികസന തുറച്ച ഉണ്ടാകണമുമാണ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ പൊതു അഭിപ്രായം എന്തായി കഴിഞ്ഞാലും കെ രാജൻ നൂറ് ശതമാനം വംപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസ കുറവുമില്ല വംബിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിക്കും ഒല്ലൂർ രാജ്യം ജയിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് രാജ്യം മുന്നിലുണ്ടായിരുന്നല്ലോ പിന്നെ പല മേഖലകളിലും മലയോര മേഖലകളിലേക്കും രാജ്യം രാജ്യതായ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് സംശയിക്കാൻ ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് സാർ രാജ്യം തന്നെ സംശയമൊന്നുമില്ല ഉറപ്പാണ് ആ അവസ്ഥ ഇത് ഇടതുപക്ഷം തന്നെ ജയിക്കും ജയിക്കണം ജയിക്കണം തന്നെയാണ് ഇപ്പോൾ ഇതുവരത്തെ ഇതിൽ എല്ലാത്തിനും കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കൂടുതൽ രീതിയിലുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് ആണ് അപ്പോൾ അതിൽ ജയിക്കണം ജയിപ്പിക്കണം എന്നാണ് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുകയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ് മണ്ഡലത്തിൽ കെ രാജൻ പ്രധാനമായി മുന്നയിക്കുന്ന കാര്യം അത് എൽ ഡി എഫിന് വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയും എൽ ഡി എഫ് ക്യാമ്പിലുണ്ട് പി പി സലീമിനും സി പി ദിനുമൊപ്പം വി എസ് അഭിരാം കൈളി ന്യൂസ് തൃശൂർ